ബിരിയാണി ഇഷ്ടമില്ലാത്തത് ആർക്കാണ്? ഇന്ന് നമുക്കൊരു സൂപ്പർ കോഴിക്കോടൻ ബിരിയാണി കഴിച്ചാലോ? കോഴിക്കോടൻ ബിരിയാണിയുടെ ഈസി വേർഷനാണ് ഈ ബിരിയാണി. എല്ലാ സൺഡേസും നിങ്ങൾ ഇനി മുതൽ ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കണ്ടു നോക്കൂ, ഇഷ്ടാവും. ചിക്കൻ ദാ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ചേർക്കേണ്ടത് 2 തക്കാളി, 1 കപ്പ് സവാള, അതായത് 2 സവാള, പിന്നെ 1 സ്പൂണ് പച്ചമുളക് ക്രഷ് ചെയ്തത്, അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തതും 1 സ്പൂണ്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു വെള്ളമൊക്കെ പറ്റുന്നത് വരെ ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഈസി ആയിട്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയൊന്നും സെപ്പറേറ്റ് വഴറ്റിയല്ല ചേർക്കുന്നത്. ചിക്കനിലേക്ക് നേരിട്ട് ഉള്ളി നമ്മൾ ചേർത്തു. ഒപ്പം തന്നെ ഉപ്പും അതേപോലെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മസാലകൾ ചേർത്ത് കൊടുക്കാം. കോഴിക്കോടൻ ബിരിയാണിയാണ്, കൂടുതൽ മല്ലിപ്പൊടി ചേർക്കത്തില്ല. അതുകൊണ്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. ചിലർക്ക് എരി ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയുള്ളവർക്ക് കുരുമുളക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. മല്ലിയിലയും പുതിനയിലയും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 സ്പൂണ് കട്ട തൈരാണ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഈ തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി വീണ്ടും യോജിപ്പിക്കുക. നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കണ്ടേ? അപ്പോൾ ഇനി അടുത്തത് ചോറ് വെക്കാം. 2 കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ ബിരിയാണി റൈസ് കഴുകി 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുക. നമുക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഹോൾ സ്പൈസസാണ് ചേർക്കുന്നത്. 2 കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം നെയ്യിൽ ഈ ഹോൾ സ്പൈസസ് കിടക്കട്ടെ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 സവാള അരിഞ്ഞു വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. 2 കപ്പ് അരിയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാനായി പോകുന്നത് കുറച്ച് ക്യാരറ്റാണ്. ഇത് ചേർക്കണമെന്നില്ല, ഓപ്ഷണലാണ്. പക്ഷേ നല്ല കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീരും ചേർത്ത് കുക്കർ അടച്ച് വെച്ച ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഒറ്റ വിസിലിന് തന്നെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ വെന്ത് പോകും. ഇത് കണ്ടില്ലേ, നമ്മുടെ ചോറ് നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്ക് ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് ഈ കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. ചോറ് മാറ്റാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് ചിക്കൻ ഇടാം. കണ്ടില്ല, നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ലെയർ നമ്മൾ ചിക്കൻ ഇട്ടു. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചോറിടാൻ പോകുന്നത്. അപ്പോൾ ചോറിടുമ്പോൾ ശ്രദ്ധിക്കുക, ഓരോരോ ലെയർ ലെയറായിട്ട് നമുക്ക് ചോറിടാം. ഓരോ ലെയറിലും നമുക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉള്ളി വറുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ച് നാരങ്ങയിൽ ചേർത്ത മഞ്ഞൾപ്പൊടിയാണിത്, ഒരു കളറിന് വേണ്ടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ ലെയറിലും നമുക്ക് ലെയർ ലെയറായിട്ട് നമുക്ക് ചോറിടാം. ഇടയ്ക്ക് 1 സ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ദമ്മിടാം. ദമ്മിടാനായിട്ട് നമ്മുടെ കുക്കർ അധികം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാനിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. നമ്മൾ വെയിറ്റൊക്കെ വെച്ചിട്ടാണ് ദമ്മിടുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഏറ്റവും കുറഞ്ഞ
ഫ്ലെയിമിൽ മാത്രമേ ദമ്മിടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം 30 മിനിറ്റ് നമുക്ക് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച് നമ്മുടെ ബിരിയാണി ഒന്ന് വേവിച്ചെടുക്കാം. ദമ്മൊക്കെ ഇട്ട് ഇപ്പോൾ അതാ പുറത്ത് വന്നിരിക്കുന്ന നമ്മുടെ ബിരിയാണി കണ്ടോ, നല്ല സൂപ്പർ കളർഫുൾ ബിരിയാണിയാണ്. ഇത് കോഴിക്കോടൻ ബിരിയാണിയുടെ ഒരു പുതിയ ഈസിയസ്റ്റ് വേർഷൻ ആണ്. ചെയ്ത് നോക്കും, നമ്മൾ അധികം ഒന്നും വഴറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈസിയാണ്. കണ്ടില്ലേ, നമ്മൾ അധികം നെയ്യൊന്നും ഉപയോഗിച്ചിട്ടില്ല, അപ്പം ഹെൽത്തിയാണ്. ഞാൻ കഴിക്കണ കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയാവണില്ലേ? അപ്പം ഇന്നത്തെ ഞായറാഴ്ച ഇത് തന്നെയാണ് നിങ്ങളുടെ വീട്ടിലെ വിഭവം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്ര ടേസ്റ്റിയാണ്. ഇതിനൊപ്പം തന്നെ ചെയ്തിരിക്കുന്ന സാലഡും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും പിക്കിളും ഉണ്ട്. ഈ സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അടുത്ത റെസിപ്പിയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ കോഴിക്കോടൻ ഈസി ചിക്കൻ ബിരിയാണി.